ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു പാഠവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ട പാഠം ഒരു കവിതയാണ്. ഡോക്ടർ കെ നാം മസ്തൂർ ക പത്ര എന്നാണ് അതിൻ്റെ പേര്. ഇതെഴുതിയിരിക്കുന്നത് ബെർട്ടോൾട്ട് ബ്രേക്റ്റ് എന്ന ഒരു ജർമ്മൻ കവിയാണ്. ഇപ്പോൾ ബെർട്ടോൾട്ട് ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം ജനിച്ചത് 1898 ഫെബ്രുവരി 10 ജർമ്മനിയിലെ ഓക്സ്ബർഗ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നാടകകൃത്ത്, നാടക നടൻ, കവി, തത്വചിന്തകൻ എന്നീ നിലകളിലെല്ലാം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ബെർട്ടോൾട്ട് ബ്രേക്റ്റ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ജർമ്മനിയിലെ തന്നെ സാമൂഹിക ചിന്തകനും പ്രശസ്തനുമായ കാർൽ മാർക്സ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം തൊഴിലാളികളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചും സമൂഹത്തിൽ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകൾ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ, രണ്ടാമത്തേത് ദ ഗുഡ് പേഴ്സൺ ഓഫ് സെറ്റ്സ്വാൻ. ഇത് രണ്ടും നാടകങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡോക്ടർ കെ നാം മസ്തൂർ ക പത്ര എന്നുള്ള കവിത ഒരു തൊഴിലാളി ഒരു ഡോക്ടർക്ക് എഴുതുന്ന കത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ കവിതയിലേക്ക് പോവാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, പേജ് നമ്പർ 46. ഹമേ മാലൂം ഹേ അപ്പനെ ബിമാരി ക കാരണ വഹേക്ക് ഛോട്ടാ സ ശബ്ദ ഹേ ജിസെ സബ് ജാനത്തെ ഹേ പർ കഹത്ത കോയി നഹി. ഹമേ മാലൂം ഹേ, ഞങ്ങൾക്കറിയാം. മാലൂം എന്ന് പറയാൻ അറിയുക എന്നാണ്. ഞങ്ങൾക്കറിയാം. അപ്പനി ബിമാരിക്ക കാരണം, ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ബിമാരി എന്ന് പറയാൻ രോഗമാണ്. വഹയൊക്കെ ചോട്ടസ ശബ്ദ, അതൊരു ചെറിയ വാക്കാണ്. ശബ്ദ് വാക്ക്, അതൊരു ചെറിയ വാക്കാണ്. ജിസെ സബ് ജാനത്തെ, അത് എല്ലാവർക്കും അറിയാം. പർ കഹത്ത കോയിന, എന്നാൽ ആരും അത് പറയില്ല. മനസ്സിലായി? അപ്പം ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതൊരു ചെറിയ വാക്കാണ്, അത് എല്ലാവർക്കും അറിയാം, എന്നാൽ അത് ആരും പറയില്ല. നെക്സ്റ്റ് സ്റ്റാൻസ ദേക്കോ. ജബ് ബീമാർ പഠത്തെ ഹെ തോ ബദായ ജാത്ത ഹെ സിർഫ് തുമി ഡോക്ടർ ഹമേ ബജാ സക്തേ ഹോ. ബീമാർ പഠന, രോഗിയാകുക. രോഗിയാകുമ്പോൾ എല്ലാവരും പറയും, സിർഫ് തുമി, നിങ്ങൾ മാത്രം, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. തുമി എന്ന് പറഞ്ഞാൽ ഡോക്ടർ. അപ്പോൾ രോഗിയാകുമ്പോൾ അല്ലെങ്കിൽ രോഗം പിടിപെടുമ്പോൾ എല്ലാവരും പറയും, നിങ്ങൾ ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. നെക്സ്റ്റ് പറയുക, നെക്സ്റ്റ് സ്റ്റാൻസ് ദേക്കോ. ജനതാക്കെ പൈസേസെ ബനെ ബെടെ ബെടെ മെഡിക്കൽ കോളേജോ മേം ഖൂബ് സാര പൈസ ഖർച്ച് കർക്കെ ദസ് സാൽ തക് ഡോക്ടറേക്ക് ശിക്ഷ പായി ഹേ തുമ്നെ തപ് തോ തും ഹമേ അവശ്യ അച്ഛ കർ സഗോഗേ ക്യാ സച്ച്മുച്ച് തും ഹമേ സ്വസ്ത് കർ സക്തേ ഹോ. അപ്പം ജനതയ്ക്ക് പൈസേസെ ബനെ, ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ, അതാണ് ജനതയ്ക്ക് പൈസേസെ ബനെ, ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ ബെടേ ബെടേ മെഡിക്കൽ കോളേജോ മേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാര പൈസ ഖർച്ച് കർക്കെ, വളരെയധികം പൈസ ചെലവഴിച്ച്, ഖൂബ് സാര വളരെയധികം പൈസ ഖർച്ച് കർണ പൈസ ചെലവഴിക്കുക, വളരെയധികം പൈസ ചെലവഴിച്ച് ദസ് സാൽ തക് 10 വർഷത്തോളം പഠിച്ച് ഡോക്ടറേക്ക് ശിക്ഷ പായി ഹെത്തുമിനെ, ഡോക്ടറുടെ വിദ്യാഭ്യാസം നിങ്ങൾ നേടിയതാണ്. തപ് തൊത്തും, അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഹമേ അവശ്യ അച്ചാക്കർ സകുകെ, തീർച്ചയായിട്ടും ഞങ്ങളെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ക്യാ സച്ച്മുച്ചത്തും ഹമേ സ്വസ്ഥ കർ സക്തേഹോ, നിങ്ങൾക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കുമോ? നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിക്കോളൂ. തുമാരേ പാസ് ആത്തേ ഹെ ജബ് ബദൻ പർ ബജെ ചിതടേ ഖീച്ച് കർ കാൺ ലഗാക്കർ സുൻതേ ഹോ തും ഹമാരേ നങ്കേ ജിസ്മോങ്കി ആവാസ് കോശത്തെ ഹോ കാരൻ ശരീർ കെ ഭീതർ പർ അഗർ ഏക്ക് നസർ ശരീർ കെ ചിതടവും പർ ഡാലോ തോ വേ ശായദ് തുമേ സ്യാദ ബദാ സക്കേങ്കേ ക്യോം കീ സ്പീഡ് ജാത്തേ ഹെ ഹമാരേ ശരീർ ഓർ കപ്പടേ. ഇപ്പം തുമാരേ പാസ് ആത്തേ ഹെ ജബ്, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, ഇപ്പം തൊഴിലാളി ഡോക്ടറോട് പറയുകയാണ്,
നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എങ്ങനെ ബദൻ ബർ ബജേ ചിതടെ കീച്ക്കർ, ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ശരീരത്തിൽ അവശേഷിച്ച കീറിയ വസ്ത്രങ്ങൾ വലിച്ചിട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കാണ്ടകാക്കർ സുന്തേഹോത്തും ഹമാരെ നങ്കേ ജിസ്മോങ്കി ആവാസ്, നീ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ടല്ലോ ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിൻ്റെ ശബ്ദം. അതായത് ഡോക്ടർ തൻ്റെ സ്റ്റെത്തൊക്കെ വെച്ച് ശ്രദ്ധയോടെ കേൾക്കൂലേ, അതാണ് ആ പറയുന്നത്. കാണലകാക്കർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ, സുന്തേഹോത്തും ഹമാരെ നങ്കേ ജിസ്മോങ്കി ആവാസ്, ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിൻ്റെ ശബ്ദം, അതായത് ആ ഹൃദയമെടിപ്പാണ് ഉദ്ദേശിക്കുന്നത്. കോശ്തേഹോ കാരൺ ശരീർ കെ പീത്തർ, അപ്പം അങ്ങനെ സ്റ്റെത്ത് വെച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് ശ്രദ്ധയോടെ കേൾക്കുന്ന ഡോക്ടറെക്കുറിച്ചാണ് കവിയ പറയുന്നത്. ഡോക്ടർ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന എന്താണ് നമ്മുടെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്, കോജിനെ അന്വേഷിക്കുക. പർ അഗർ ഏക്ക് നസർ ശരീരക്കെ ചിതടോം പറഡാലോ, അപ്പം തൊഴിലാളി പറയുകയാണ് നിങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലൊന്നും അന്വേഷിക്കേണ്ട, ഒരു പ്രാവശ്യം ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ കീറിയ വസ്ത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. തോ വേ ശായത് തുമേ ജ്യാദാപദാസകെങ്കെ, ആ കീറിയ വസ്ത്രങ്ങൾ നിങ്ങളോട് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ക്യോം ഖീസ് പീട്ട് ജാത്തേ ഹേ, എന്തുകൊണ്ടാണ് തേഞ്ഞു തീർന്നു പോകുന്നത്. ഹമാരെ ശരീർ ഓർ കപ്പടെ, ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രങ്ങളും എന്തുകൊണ്ടാണ് തേഞ്ഞ് കീറിപ്പോകുന്നതെന്ന് ഞങ്ങളുടെ മേത്ത് കിടക്കുന്ന കീറിയ വസ്ത്രം നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അല്ലാതെ ഞങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിങ്ങൾ കാരണം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ്. ബസ് ഏക് ഹി കാരൺ ഹേ ദോനോങ്ക വഹ ഏക് ഛോട്ടാ സാ ശബ്ദ ഹേ ജിസേ സബ് ജാനത്തെ ഹേ പർ കഹത്ത കോയി നഹി. ആ ഒരേ ഒരു കാരണമാണ് രണ്ടിൻ്റെയും, അതൊരു ചെറിയ വാക്കാണ്, അത് എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും പറയില്ല. നെക്സ്റ്റ് സ്റ്റാൻസ്. ത്വം കഹത്തേ ഹോ കന്തേക്ക ദർദ് ടീസ്ത ഹെ നമി ഓർ സീലൻഗി വജസേ, ഡോക്ടർ തുമീ ബദാവോ ഏക സീലൻ കഹാസേ ആയി. ത്വം കഹത്തേ ഹോ, നിങ്ങൾ പറയുമല്ലോ, കന്തേക്ക ദർദ് ടീസ്ത ഹെ, കന്ത ഷോൾഡർ, ദർദ് വേദന, അപ്പൊ തോളിലെ വേദന വീണ്ടും വീണ്ടും വരുന്നത് നമി ഓർ സീലൻഗെ വജസേ, നമി എന്ന് പറഞ്ഞാൽ നനവ്, സീലൻ ഈർപ്പം. അപ്പൊ ഡോക്ടർ പറയും നിങ്ങളുടെ ഈ തോളിലെ വേദന വീണ്ടും വീണ്ടും വരുന്നത് നനവും ഈർപ്പവും കൊണ്ടാണ്. ഡോക്ടർ തുമി ബദാവോ ഈ സീലൻ കഹാസേ ആയിഹെ, എന്നാൽ ഡോക്ടർ നിങ്ങൾ തന്നെ പറയൂ ഈ ഈർപ്പം ഈ നനവ് എവിടെ നിന്നാണ് വരുന്നത്. നെക്സ്റ്റ് പറയുക. ബഹുത്ത് സ്യാദ കാം ഓർ ബഹുത്ത് കം ഭോജനെ ദുബ്ല കർദിയ ഹമേ നുക്സെ പർ ലിഖത്തെ ഹോ ഓർ വചൻ ബടാവോ ഏത്തോ വൈസാഹി ഹേ ദൽദരി കാസെ കഹോ കിവൽ കുശക്രഹേ. ബഹുത്ത് സ്യാദ കാം, വളരെയധികം ജോലി. ഓർ ബഹുത്ത് കം ഭോജൻ, വളരെ കുറച്ച് ഭക്ഷണം. ദുബ്ല കർദിയ ഹമേ, ഞങ്ങളെ ശോഷിപ്പിച്ചു കളഞ്ഞു, ഞങ്ങളെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കണ്ടമാനം, വളരെയധികം ജോലി ചെയ്യണം, വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഇത് ഞങ്ങളെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. നുക്സെ പർ ലിഖ്തെഹോ, നുസ്ഖ എന്ന് പറഞ്ഞാൽ ചീട്ട്, ചീട്ടിൽ നിങ്ങൾ എഴുതാറുണ്ടല്ലോ. ഓർ ഭജൻ ബടാവോ ഇൻക്രീസ് വെയ്റ്റ്, വീണ്ടും തൂക്കം വർദ്ധിപ്പിക്കൂ എന്ന് എഴുതാറുണ്ടല്ലോ. ഏത്തോ വൈസാഖി ഹേ ദൽദലി കാസ്യ കഹോക്കി വൽ കുശഗ്രഹേ, ഇത് ചതുപ്പിൽ നിൽക്കുന്ന പുല്ല് ഉണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളോട് തൂക്കം വർദ്ധിപ്പിക്കാൻ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് തോന്നുന്നത് തരിശിൽ, അല്ലെങ്കിൽ തരിശ് ഭൂമിയിൽ നിൽക്കുന്ന പുല്ലുകൾ ഉണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കാരണം എന്താണ്, ഞങ്ങൾക്ക് തൂക്കം വർദ്ധിപ്പിക്കാനായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ല. തൂക്കം വർദ്ധിപ്പിക്കണമെങ്കിൽ ധാരാളം ഭക്ഷണം വേണം, അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പട്ടിണിയിലാണ് മിക്ക ദിവസവും, പിന്നെ ഞങ്ങളുടെ തൂക്കം എങ്ങനെ കൂടും അത് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കിയോളൂ. ഡോക്ടർ തുമാരെ പാസ് കിത്തന ഭക്ത് ഹെ ഹം ജൈസോങ്കേലിയെ ക്യാ ഹമേ മാലൂം നഹി തുമാരെ ഗർക്കെ ഏക് കാലീൻകി കീമത്ത് പാഞ്ച് ഹസാർ മരീസോൻ സെ മിലി ഫീസ് കെ ബരാബർ ഹെ. ഡോക്ടർ നിങ്ങളുടെ അടുത്ത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി എത്ര സമയമുണ്ട്, വക്ത് സമയമാണ്, ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങളുടെ അടുത്ത് എത്ര സമയമുണ്ട്. ക്യാ ഹമേ മാലൂം നഹി തുമാരെ ഗർക്കെ ഏക് കാലീൻകി കീമത്ത്, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ നിങ്ങളുടെ
വീട്ടിലെ ഒരു കാർപ്പറ്റിൻ്റെ വില 5,000 മരീസോം സെ മിലി ഫീസ് കെ ബരാബർ ഹെ, 5,000 രോഗികളിൽ നിന്ന് കിട്ടിയ ഫീസിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ തൊഴിലാളി പറയുന്നത്, ഈ തൊഴിലാളികൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് നോക്കിവിടും, വളരെ പെട്ടെന്ന്, കാരണം അവർക്ക് കൂടുതൽ കൂടുതൽ രോഗികളെ നോക്കണം, അതുപോലെ കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കണം, അതാണ് അവരുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അവർ കൂടുതൽ ഫീസ് മേടിച്ച് ആർഭാടപൂർവമായ ജീവിതം നയിക്കുന്നുവെന്നാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാരെ പിഴിഞ്ഞ് കൂടുതൽ പണം വാങ്ങി കൂടുതൽ ആർഭാടത്തോടെ ഡോക്ടർമാർ ജീവിക്കുന്നു എന്നാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത്. ബേശക് തും കഹോഗേ ഇസ്മേ തുമാര കോയി ദോഷ് നഹി, ഹമാരെ ഘർ കി ദീവാർ പർ ഛായി സീലൻ ബി യഹി കഹാനി ദോഹരാത്തി ഹെ. ബേശക് നിസ്സംശയം, അപ്പം നിസ്സംശയം നിങ്ങൾ പറയും ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്, ഞങ്ങൾ ജോലി ചെയ്യുന്നു, പൈസ മേടിക്കുന്നു, ഞങ്ങൾ ആർഭാടത്തോടെ ജീവിക്കുന്നു, ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്, ദോഷത്തെറ്റ്. ഹമാരെ ഘർ കി ദീവാർ ബി ദിവാർ പർ ചായി സീലൻ ബി യഹി കഹാനി ദോഹരാത്തി. അപ്പം തൊഴിലാളി പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൻ്റെ ഭിത്തിയിൽ ഉള്ള നനവും ഈർപ്പവും ഈ കഥ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീട് ശുഷ്കിച്ച്, ഞങ്ങളുടെ വീട് ചെറുതായിപ്പോയത്, ഞങ്ങളുടെ ഭിത്തി നനഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശം ഈർപ്പമുള്ളത് ആയിപ്പോയതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പാവപ്പെട്ട ഈ കുടിലിൽ ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താണ്, ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്, ഞങ്ങൾ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, വലിയ വീട് കിട്ടുന്നു, ഇത് ഞങ്ങളുടെ തെറ്റെന്താണ്. അപ്പോൾ രോഗി ചോദിക്കുന്നു, ഞങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾ ഇത്രയും പാവപ്പെട്ടരായിപ്പോയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ, ഞങ്ങൾ ഇതിൽ ഞങ്ങളുടെ തെറ്റെന്താണ്. അപ്പോൾ ഇത് വിരൽചൂണ്ടുന്നത് സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയിലേക്കാണ്. സമൂഹത്തിൽ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഇത്രയേറെ വലിയ അന്തരം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ്, ഭരണശൈലിയുടെ കുഴപ്പമാണ്. അപ്പോൾ അവിടെ എന്തോ സമഗ്രമായ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടുന്ന രീതിയിലേക്ക് രാജ്യവും സമൂഹവും വരണം എന്നാണ് കവി അവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ്, ഹമേ മാലൂം ഹെ അപ്പനെ ബിമാരി കാരൺ വഹേക്ക് ഛോട്ടാ സ ശബ്ദ ഹെ ജിസേ സബ് ജാനത്തെ ഹെ പർ കഹത്ത കോയി നഹി വഹേ ഗരീബി. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം. വഹേക്ക് ഛോട്ടാ സ ശബ്ദ, അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാനത്തെ ഹെ, അതെല്ലാവർക്കും അറിയാം. പർ കഹത്ത കോയി നഹി, പക്ഷേ ആരും പറയില്ല. അതാണ് ഗരീബി, ദാരിദ്ര്യം. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പോൾ തൊഴിലാളി പറയുകയാണ്, ഞങ്ങളുടെ രോഗങ്ങളത്തിൻ്റെ കാരണം, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്, ദാരിദ്ര്യം. അതാണ് ആരും പറയാൻ ആഗ്രഹിക്കാത്ത ആ വാക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ, കവിത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒത്തിരിയേറെ ആശയങ്ങൾ ഒത്തിരി അടങ്ങിയിരിപ്പുണ്ട്. ഇപ്പോൾ തൊഴിലാളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ദരിദ്രരായ ആൾക്കാരെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡോക്ടറെ പ്രതീകമാക്കുന്നത് സമ്പന്നരായ ആൾക്കാരെയാണ്. ഇപ്പോൾ സമൂഹത്തിലെ സമ്പന്നരായ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരെ പിഴിഞ്ഞ് ചൂഷണം ചെയ്ത് ജീവിച്ചു, ആർഭാടത്തോടെ ജീവിക്കുന്നു എന്നാണ് ഒരു ആശയം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചികിത്സാ മേഖലയിലുള്ള കുറേ അഴിമതിയെ കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചികിത്സാ മേഖലയിൽ ഉള്ള വൻകിട കോർപ്പറേറ്റ് മരുന്ന് കമ്പനികളും ആശുപത്രികളും ലാബുകളും ഒക്കെ നടത്തുന്ന ചൂഷണങ്ങളും ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വിഷയമാക്കാം. അതും പാവപ്പെട്ട ആൾക്കാരെ പിഴിഞ്ഞാണ് ഇവരൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ ആശുപത്രി പണികളാണ്, വലിയ വലിയ മെഷീനുകൾ മേടിച്ച് വലിയ വലിയ ടെസ്റ്റുകൾ, വില കൂടിയ ടെസ്റ്റുകളൊക്കെ നടത്തി, ആവശ്യമില്ലെങ്കിൽ പോലും ടെസ്റ്റുകളൊക്കെ നടത്തി ജനങ്ങളെ പിഴിയുന്ന കാര്യമൊക്കെ ഇതിനകത്ത് വിഷയമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അപ്പോഴേ ഞാൻ ഓരോ പാഠവും ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.